മക്കളമ്മ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എല്ലാവരും ഒരു നാൾ മരിച്ചു മുകളിലേക്ക് പോകേണ്ടവരാ. ഇന്ന് ഞാനാണെങ്കി നാളെ നീ. പോകാൻ പോകുന്ന ജീവനെ തടയാൻ എന്തൊക്കെ ശ്രമങ്ങൾ. അതെ മക്കളമ്മ, എന്തു ചെയ്യാന, മനുഷ്യനായി പിറന്നാല് ഇതെല്ലാം സഹജമല്ലേ. ഏയ്, എന്ത് മനുഷ്യനാടാ നീ? നിന്റെ ദുഃഖവും സുഖവും കേൾക്കാനുള്ള നേരമില്ല. നേരമില്ലാത്ത നേരത്ത് വന്ന് നിന്നോളും. പോവിടുന്ന മക്കളമ്മ, ഞാൻ നിങ്ങളുടെ ഒരു സഹായത്തിനാണ് വന്നത്. വന്ന് ഇത്രയും നേരമായിട്ട് നീ സഹായം ചോദിച്ചില്ലെങ്കില് നിനക്ക് സഹായം വേണ്ടെന്ന് അർത്ഥം. അല്ല അല്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മഹാരാജാവിന്റെ മകൾക്ക് ജ്വരം ബാധിച്ചിരിക്കുകയാണ്. ബാധിച്ച് ജ്വരം വിട്ട് മാറുന്നേ ഇല്ല. കൊട്ടാരം വൈദ്യര് എന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്തു, എന്നാൽ ജ്വരം മാറുന്നതേ ഇല്ല. ഓ, തലയിൽ മരുന്ന് തേച്ചോ? ചൂർണം കൊടുത്തായിരുന്നോ? ഓ, കഷായം എല്ലാം കൊടുത്തു മക്കളമ്മ. ജ്വരം മാറിയിരുന്നെങ്കിൽ ഞാനെന്തിനാ നിങ്ങളെ തേടി വരുന്നത്? ശ്മശാനത്തിന് കൊണ്ടുപോകേണ്ട ദേഹങ്ങള് എന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് രക്ഷപ്പെടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നല്ല പ്രായത്തില് ശവത്തിനും ജീവൻ കൊടുത്തവളാ ഞാൻ. ഇപ്പൊ വയസ്സായിപ്പോയി മക്കളമ്മ. ഞാൻ വന്നത് രാജകുമാരിയുടെ ജ്വരത്തിന് മരുന്ന് മേടിക്കാനാണ്. ഓ, ശരി ശരി ശരി. രേണു മഹാരാജാവിന്റെ മകൾക്ക് ജ്വരം തലയ്ക്ക് ബാധിച്ചിരിക്കുന്നു. മരണം ഉറപ്പായി കാണും. അങ്ങനെയൊന്നും പറയല്ലേ മക്കളമ്മ. ചുമ്മാ ജ്വരം എന്ന് പറഞ്ഞാ പോരാ, മുഴുവൻ കഥയും പറ. ജ്വരം എങ്ങനാ വന്നത്? എപ്പോഴാ വന്നത്? രണ്ടു ദിവസം മുൻപ് ഗംഗയിലെ കാണിക്കാർപ്പിക്കുന്നതിനായി ദേവിമലയിലേക്ക് പോയിരുന്നു. അപ്പോ രാജകുമാരി വെള്ളത്തിൽ വീണു, മുങ്ങിയതുകൊണ്ടാ ജ്വരം വന്നത്. അതായത് 8 വയസ്സുള്ള കുഞ്ഞ്. ഗംഗയ്ക്ക് കാണിക്കാവേണ്ടവള് അവള് രക്ഷപ്പെട്ടു. അതിനുശേഷം അവൾക്ക് ജ്വരം വന്നു. അപ്പോ ചിത്രഗുപ്തൻ കണക്കുനോട്ടം തുടങ്ങിയെന്നർത്ഥം. അതേ മക്കളമ്മ, ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് പറയൂ.